ടെസ്റ്റിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫിഷ് കറിയാണ്. കറി എന്ന് പറഞ്ഞാൽ നല്ല തിക് ഗ്രേവി ആയിട്ട് ചപ്പാത്തിക്ക് അല്ലെങ്കിൽ നെയ്ച്ചോറിന് ഞാനൊക്കെ കഴിക്കാൻ പറ്റുന്ന പൊറോട്ടയ്ക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. ഞാൻ പ്രോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പ്രോൺ വിന്ദാലു. അത് അല്ലാത്ത നമ്മളെ കഷ്ണം മീനുണ്ടല്ലോ അങ്ങനത്തെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് ഓവനിലാണ്, ഞാനിപ്പോൾ മൈക്രോയിലാണ് ചെയ്യുന്നത്. മൈക്രോയിൽ മൺചട്ടി ഉപയോഗിക്കുന്നത്, മൺചട്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടും പലർക്കും വിശ്വസിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാനൊരു ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഇങ്ങനെ തന്നെ മൺചട്ടിയിൽ ഈ ഡിഷ് ചെയ്തിരുന്നു. ഒരുപാട് പേര് പിന്നെയും സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് മൺചട്ടിയിൽ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന മൺചട്ടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അല്ലാതെ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റവിൽ ചെയ്യുന്നത്. എന്തായാലും ഓവനുള്ളവരും ഇല്ലാത്തവരായാലും ചെയ്തു നോക്കണം, നല്ല കറിയാണ്. എന്തായാലും നല്ല കറിയാണ്, നല്ല കളറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മുടെ കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ അതിൽ യൂസ് ചെയ്യുന്നുള്ളൂ, എന്നാലും അതിന് നല്ലൊരു വേറെ ടേസ്റ്റ് തന്നെയാണുള്ളത്. നോക്കാം അല്ലേ എൻ്റെ റെസിപ്പി. ചെയ്തിട്ട് നിങ്ങളത് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ട് എന്നെ ടാഗ് ചെയ്യണേ. കുറേ പേര് ചെയ്തിട്ടോ, എനിക്ക് ഗാർലിക് ബ്രെഡ് അതുപോലെ ബ്രൗണീസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, കൂടുതലൊരു അടുപ്പം വരികയും ചെയ്യും. ഓക്കെ, ഫിഷ് വിന്താലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഏത് ഫിഷായാലും കുഴപ്പമില്ല, കഷ്ണ മീൻ ഏതായാലും കുഴപ്പമില്ല, ഞാൻ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് മാത്രം. ഇതിന് ആദ്യം നമ്മളൊരു മസാല പൗഡർ വേണം. ഫിഷ് മസാല പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ഫിഷ് മസാല പൗഡർ 1.5 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കണം. ഇതിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ട് ഈ ഫിഷിലേക്ക് ചേർക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഫിഷിലേക്ക് പകുതി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി 3 പഴുത്ത തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 3, വലുതാണെങ്കിൽ 2 എണ്ണം മതി. നല്ല കളറുള്ള 3 തക്കാളി ചെറുതാക്കി മുറിച്ച് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടി, നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ മൺചട്ടി, നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കാൻ എടുക്കുന്ന മീൻചട്ടിയാണ്, മൺചട്ടിയാണ്. അതെടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് സവാള, ഇതൊരു മീഡിയം സവാള, ചെറുതാക്കി മുറിച്ചതാണ്, നീളത്തിലല്ല ചെറുതാക്കിയാണ് മുറിക്കുന്നത്. അതേപോലെ പച്ചമുളക്, ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മൈക്രോവേവിൽ ഹൈ പവറിൽ 2 മിനിറ്റ് കൊടുക്കാം. ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ചേർക്കാം. ഇതിനിയൊരു 30 സെക്കൻഡ്, 1 മിനിറ്റ് വേണ്ട, കാരണം ഇതിൻ്റെ ഒരു ആ ഒരു മസാലയിലെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുക മാത്രമേ വേണ്ടൂ. അപ്പോൾ 30 സെക്കൻഡ് കൊടുക്കാം, ഹൈ പവറിൽ 30 സെക്കൻഡ്. മസാല ആയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി അരച്ചത്, വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത തക്കാളിയാണ് അത് ചേർക്കുക. ഇത് നമ്മളൊട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി ഇത് നമ്മൾ നേരത്തെ മസാല പൊട്ടി വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇത് ചേർക്കുക.
ഇനി ഇത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇത് തക്കാളിയും ഫിഷും എല്ലാം കൂടെ നന്നായിട്ട് ഒന്നാവണം. അതിന് വേണ്ടിയിട്ട് ഹൈ പവറിൽ 5 മിനിറ്റ് മൈക്രോ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. മൈക്രോയിലാണെങ്കിൽ അടച്ചു വെക്കണം, ഒന്നുകിൽ മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള ഒന്നുകിൽ മൺചട്ടിയുടെ അതേ മണ്ണിൻ്റെ അതേപോലെയുള്ള മൂടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോ പ്രൂഫായിട്ടുള്ള ഇതേപോലെയുള്ള ഗ്ലാസ് വെയർ വെച്ചിട്ട് മൂടി വയ്ക്കാം, അതും അല്ലെങ്കിൽ മൈക്രോ പ്രൂഫായിട്ടുള്ള പ്ലാസ്റ്റിക് വെസൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ മൈക്രോ ചെയ്യാൻ പോവാണ് ഹൈ പവറിൽ 5 മിനിറ്റ്. പ്രോൺ നന്നായി കുക്കായിട്ടുണ്ട്, തക്കാളിയെല്ലാം എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് ചേർക്കാം. ഇത് മൈക്രോയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൈക്രോ ചെയ്തെടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായി ചൂടായി, എല്ലാം ഒന്ന് കുറുകിയൊക്കെ വരണം. അതിന് വേണ്ടിയിട്ട് ഹൈ പവറിലാണ് 3-4 മിനിറ്റ്. കറി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള ഒരു മീൻകറിയാണ്. ഒന്നും കൂടെ കുറുകി വരും, നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ വെക്കുമ്പോഴേക്ക് കുറുകി വരും. ഉപ്പ് നോക്കിയിട്ട് ചേർത്തിട്ടുണ്ടാവണേ. ഒരു നുള്ള് പഞ്ചസാര, നമ്മൾ തക്കാളിയൊക്കെ ഒരുപാട് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ വിനീഗർ, വിനാഗിരി 1/2 ടീസ്പൂൺ, മല്ലിയില ചെറുതാക്കി മുറിച്ചത് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ നമ്മുടെ വിന്താലു ആയിട്ടുണ്ട്, മൺചട്ടിയിലുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മൺചട്ടിയാണ്, ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു. ഈ ഫിഷ് വിന്താലു എല്ലാവർക്കും ഇഷ്ടം, ട്രൈ ചെയ്യും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.